കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മൃതദേഹം ചുമട്ട് തൊഴിലാളികൾ ചുമന്ന് താഴെയിറക്കിയ സംഭവം. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനും കാസർഗോഡ് സബ് ജഡ്ജുമായ ബി കരുണാകരൻ ആശുപത്രി സന്ദർശിച്ചു. തകരാറിലായി ഒരു മാസം കഴിഞ്ഞിട്ടും ലിഫ്റ്റ് നന്നാക്കാത്തതിനെ കുറിച്ച് ജഡ്ജ് ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. തമാം ഫർണിച്ചർ വേൾഡ് ഉപ്പള ബന്ദിയോട് 9400800059496944222. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മൃതദേഹം ചുമട്ടു തൊഴിലാളികളെ കൊണ്ട് താഴെയിറക്കേണ്ടി വന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനും കാസർഗോഡ് സബ് ജഡ്ജുമായ ബി കരുണാകരൻ ആശുപത്രി സന്ദർശിച്ചു. ശനിയാഴ്ച രാവിലെയാണ് ജഡ്ജ് ആശുപത്രിയിൽ പരിശോധനയ്ക്കായി എത്തിയത്. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നും സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കൂടി നിർദ്ദേശത്തെ തുടർന്നുമാണ് ആശുപത്രിയിലെത്തിയതെന്നോ സബ് ജഡ്ജ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലിഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇല്ലെങ്കിൽ സ്വമേധയാ കേസെടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സയുടെ മെമ്പർ സെക്രട്ടറിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഞാൻ ഇന്നിവിടെ സന്ദർശനം നടത്തിയിട്ടുള്ളത്. സൂപ്രണ്ടുമായി കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ഒരു താൽക്കാലിക പരിഹാരം ഉടൻ തന്നെ കണ്ട് പിന്നെ പുതിയൊരു ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിനോ അതല്ലെങ്കിൽ അതിൻ്റെ മേജർ റിപ്പയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഈ സബ്മിഷൻ ഈ ടെൻഡർ വിളിച്ച് പരിഹരിക്കുന്നതിനൊക്കെ ഉള്ളൊരു നമ്മൾ നടപടി സ്വീകരിക്കുകയാണ്. അത് സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ചർച്ച നടത്തിയതേ ഉള്ളൂ. ലിഫ്റ്റ് കേടായി ഒരു മാസം കഴിഞ്ഞിട്ടും പരിഹരിക്കാത്തതിനെക്കുറിച്ച് ആശുപത്രി സൂപ്രണ്ടിനോട് ജഡ്ജ് വിശദീകരണം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കേടായ ലിഫ്റ്റ് ശരിയാക്കുവാൻ ഈ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടെന്നും ശരിയാക്കുവാൻ രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്നുമാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജാറാം സബ് ജഡ്ജിനോട് വിശദീകരണം നൽകിയിരിക്കുന്നത്. ഒരു മാസത്തിലധികമായി ആശുപത്രിയിലെ ലിഫ്റ്റ് തകർന്നത് കാരണം രോഗികൾ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞ ഗർഭിണികളെയും കിടത്തിക്കൊണ്ടുപോകേണ്ട മറ്റ് രോഗികളെയും ചുമന്ന് താഴെയിറക്കേണ്ട അവസ്ഥയാണ്. വേഗത്തിൽ തന്നെ ലിഫ്റ്റിന്റെ തകരാർ പരിഹരിക്കാമായിരുന്നിട്ടും അധികൃതർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതിനിടെ റാമ്പ് പോലുമില്ലാതെ കാസർഗോഡ് ജനറൽ ആശുപത്രിക്കായി കെട്ടിടം നിർമ്മിച്ചതിനെതിരെയും വിമർശനം വ്യാപകമാണ്. കെട്ടിട നിർമ്മാണ സമയത്ത് തന്നെ റാമ്പ് വേണമെന്ന ആവശ്യം ജനപ്രതിനിധികളടക്കമുള്ളവർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ലിഫ്റ്റ് വഴി എല്ലാ കാര്യങ്ങളും നടത്തുവാൻ കഴിയുമെന്ന വിശദീകരണമാണ് നൽകിയതത്രേ. വിഷയത്തിൽ അധികൃതർ കാണിച്ച അലംഭാവത്തിൻ്റെയും ഉദാസീനതയുടെയും ഫലമാണ് ഇപ്പോൾ രോഗികളടക്കമുള്ളവർ അനുഭവിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.